ആരോഗ്യം നമ്മെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ സന്തോഷം സമാധാനത്തെ കുറിച്ച് നാം വ്യക്തമായി രാവിലെ കേട്ടുവല്ലോ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ വളരെ ആത്മീയ ചൈതന്യം തരുന്നതാണ്. നാം അല്ലെ ഒരു പ്രാവശ്യം കേട്ടിട്ട് അവസാനിപ്പിക്കാതെ അവസരം ലഭിക്കുമ്പോഴൊക്കെ ഐ എൻകറേജ് ഓൾ ദ യങ് പീപ്പിൾ ടു ലിസൺ ദാറ്റ് മെസ്സേജസ് ദാറ്റ് അവർ യങ് ലീഡേഴ്സ് ആർ പ്രീച്ചിങ് ഫ്രം ദ പുൽപിറ്റ് നോ ഇറ്റ് വിൽ ഗിവ് യു എൻ ആംബിൾ ഇൻസ്പിറേഷൻ ദാറ്റ് വി കൻ ഗ്രോ ടുഗദർ ഇൻ യൂണിറ്റി ഫോർ ക്രൈസ്റ്റ്. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാവിലത്തെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ചിന്തകളെ ദൈവത്തിലേക്ക് തിരിക്കാം. Turn our attention for the meditation of the word of God. താഴ്വരകളിലെ ദൈവം എന്നുള്ള ഒരു ചിന്തയിലേക്കാണല്ലോ നാം ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We have been going through this thought of a valley of God of the valleys. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പല താഴ്വരകളെ കുറിച്ച് പഠിച്ചു. And the past few weeks we've been learning about different valleys. ക്രിസ്തീയ ജീവിതം ദൈനംദിനം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസ്ഥയിൽ കൂടാണ് നാം കടന്നുപോകുന്നത്. And we know our Christian life is a life where we have challenges every day. നാം കടന്നുപോകുന്ന വിവിധ താഴ്വരയുടെ അനുഭവങ്ങളിൽ ദൈവസാന്നിധ്യം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. And our thought process is that as we go through these different valleys, what does the word of God teach us? നമ്മുടെ എല്ലാ ചിന്താഗതിക്ക് അപ്പുറത്തായി ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. And I want to take your mind through another thought process. നാം താഴ്വര എന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിലെ കഷ്ടത പ്രയാസം നിന്ന അപമാനം അവിടെ ദൈവം തരുന്ന ആശ്വാസം അനുഭവിച്ചു വീണ്ടും ഒരു ആയുസ് ഇവിടെ ജീവിക്കുക എന്നുള്ളൊരു സ്വപ്നത്തിനപ്പുറത്ത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. And when we think about the valleys, we think that the valleys are there, then we get restoration from God and relief from God. But then there is something much beyond than those valleys. വിശുദ്ധ തിരുവെഴുത്തിലെ എല്ലാ വചനങ്ങളുടെയും പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. And behind all the words of this Bible, there is a plan for God. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മെ പണിതെടുക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെയുള്ള ദൈവിക ഉദ്ദേശം. And it is a plan of God that through the word of God we be built in the word of God. അപ്പോൾ തന്നെ നാം ഇന്ന് കേട്ടത് പോലെ നമുക്ക് സൗഖ്യവും ആശ്വാസവും ഒക്കെ ദൈവം തരുകയും ചെയ്യും. And at the same time God gives us wellness and health and everything. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചതല്ലേ ആ പ്രലോഭനങ്ങളുടെ താഴ്വരകളിൽ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് ജയിച്ചു കയറുന്നത്. And we meditated that in the valley of temptation how the children of God overcome that. നമ്മെ ഒരു സ്ഥലത്തു നിന്ന് മാറ്റി മാറ്റി കൊണ്ടുപോയാൽ സാഹചര്യങ്ങൾ സാധ്യതകൾ ഒക്കെ മാറിയാലും അവിടെയും വിശുദ്ധരായി ജീവിക്കാൻ കഴിയുമെന്ന് valley of transplantation in nambadichallo. We have learned that as we move to different places that we will be having a victorious life in the valley of transportation. ജീവിത യാത്രയിൽ അഗർത്യങ്ങൾ ഹല്ലേലൂയ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട് തെറ്റി പോകുന്ന വഴികൾ ഉണ്ട് അനുദപിച്ച് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ശിക്ഷാവിധിയും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണയും ലഭിക്കുമെന്ന് നാം ഗ്രഹിച്ചു. And we learned that in our life we make mistakes but if we confess our sins and have the restoration we will be blessed. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് ജീവിതത്തിൽ ഹല്ലേലൂയ വൻമല്ലിയ വെല്ലുവിളികൾ കടന്നു വരും അവിടെയും വിശ്വാസം ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൃപയോടെ നാം മുന്നേറിയാൽ വെല്ലുവിളികളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. Last week we meditated on we will have challenges in our life but we have boldness in faith then we'll be victorious. ഇന്ന് രാവിലെ നാം ധ്യാനിക്കുന്നത് 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കാണുന്ന താഴ്വരയെക്കുറിച്ചാണ്. And today morning we are going to meditate on the valley we see in Psalm number 23 verse 4. 5-ാമത്തെ താഴ്വര താഴ്വരകളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നതിന്റെ തെളിവായുള്ള ഒരു താഴ്വര. And this is a valley that where the presence of God is with this that is fifth valley. ഇന്ന് പകലെന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹല്ലേലൂയ ഈ വചനം സുപരിചിതമാണ്. And everyone in the audience is very familiar with this portion. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Though I walk through the valley of the shadow of death I fear no evil for thou art with me thy rod and the staff they comfort me. ഈ 5-ാമത്തെ താഴ്വരയുടെ പേര് കൂരിരുൾ താഴ്വര എന്നാണ്. And the fifth valley is called the valley of darkness. അപ്പോൾ തന്നെ അതിന്റെ യഥാർത്ഥ അർത്ഥം മരണം നിഴലിന്റെ താഴ്വര എന്നാണ്. But the actual meaning is it's called the valley of the shadow of death. ഇന്ന് പകൽ നാം ഇത് പഠിക്കുവാനാണ് കർത്താവിനിൽ ശരണപ്പെടുന്നത്. And this morning we're going to go into that this morning. വേദപുസ്തക പാരായണത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. And we all know that Psalm the book of Psalm is something very favorite to each one of us. ദൈവത്തെ സ്തുതിക്കുക സ്തുതിഗീതങ്ങൾ ആലപിക്കുക എന്ന അർത്ഥമുള്ള അല്ലെങ്കിൽ എബ്രായ പദമായ തെഹില്ലീം എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. And we know that the Hebrew word tehillim is used for psalm which means praise God. ദൈവത്തെ സ്തുതിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. And the meaning is praise God. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട്. And we know the psalm book of psalm is divided into 5 portions. ഈ 5 പുസ്തകങ്ങളിൽ ആവലാതികളുണ്ട് അപേക്ഷകളുണ്ട് നിരാശയുടെ വാക്കുകളുണ്ട് അപ്പോൾ തന്നെ ഇതിലെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത്
എല്ലാം കൊണ്ടും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. In all these books of the different chapters we can see there is disappointments, there is cries, but in all those situations it is meant that praise God. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഹല്ലേലൂയ സാൽമോയി എന്നാണ്. അതിൽ നിന്നാണ് സാംസൺ എന്നുള്ള പദം കടന്നു വന്നിരിക്കുന്നത്. In the Greek language it is called psalmoi, which is where we get the word psalms in English. വിവിധ വാദ്യ ഉപകരണങ്ങളോട് കൂടി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ആലപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. And it means that using different instruments we sing a song. ദാവീദും ശലോമോനും കോരഹപുത്രന്മാരും ആസാഫും യെദൂദാനും തുടങ്ങിയുള്ള ധാരാളം പ്രിയപ്പെട്ടവർ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. We know that David, Solomon, Jeduthun and all those people have wrote different portions of psalms. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ആഘോഷ വേളയിലും അല്ലെങ്കിൽ യെരുശലേമിലെ ഉത്സവം നടക്കുമ്പോഴും അപ്പോൾ തന്നെ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോഴും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു. Children of Israel, when they were in Babel as well as they were in Jerusalem, we can see that they had praised through these psalms. അപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യ വ്യത്യാസമില്ലാതെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള സന്ദേശമാണ് സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. So we get the message from the psalms that no matter what is the situation, we should be praising God. അതുതന്നെയാണ് ഒരു ആരോഗ്യമുള്ള ആത്മീയന്റെ ലക്ഷണവും. And that is the sign of a person who is strong in the Lord. ജീവിതത്തിന്റെ ആനന്ദ വേളകളിലും ജീവിതത്തിന്റെ ദുഃഖ വേളകളിലും ഒരുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുള്ളവരാണ് ആരോഗ്യമുള്ള ആത്മീയർ. And no matter you are weak in your body, no matter you are strong, at any point time of the time you should be able to give praise to the Lord. 23rd സങ്കീർത്തനത്തെ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്നാണ് വിളിക്കുന്നത്. And Psalm number 23 called the Psalm of the Psalms. ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്ന ദാവീദിന്റെ കൈകളാൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനം. And this psalm was written by David, who was a beautiful singer in Israel. കാലമെത്ര പഴകിയിട്ടും ആയിരം ആയിരങ്ങളുടെ മനസ്സിന് കുളിർമയേറിയ ഇതുപോലൊരു വേദവചന ഭാഗം ഉണ്ടോ എന്ന് അറിയില്ല. No matter it has been thousands thousands of years, still this psalm is refreshing to many souls. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്നേക്കും 3000 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ദാവീദ് ജീവിച്ചിരുന്നത്. And as I'm preaching over here, 3000 years ago is when David was alive. ഇസ്രായേലിന്റെ പ്രഗൽഭനായ ഹല്ലേലൂയ രാജാവായിരുന്നു ദാവീദ്. And David was a great king of Israel. ദാവീദിന്റെ കിരീടമോ ചെങ്കോലോ ദാവീദിന്റെ സിംഹാസനമോ ധരിച്ചിരുന്ന രാജവസ്ത്രങ്ങളുടെ ഒരു അവശിഷ്ടം പോലും അല്ലെങ്കിൽ രാജാവ് ദാവീദ് പാർത്തിരുന്ന ഒരു സ്ഥലത്തിന്റെ അവശിഷ്ടം പോലും തിരക്കിയാൽ കണ്ടെന്ന് വരത്തില്ല. And we cannot even see any of the leftovers, either the crown, the scepter, or anything that David had. We cannot find it now. എന്നാൽ 3000 വർഷങ്ങൾക്കപ്പുറത്ത് ദാവീദിനാൽ പരിശുദ്ധാത്മാവ് എഴുതിയ 23rd സങ്കീർത്തനം ഇന്ന് പകലും വായിച്ച് ആരാധിക്കത്തക്കവണ്ണം അതിനെ ഒരിക്കൽ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. But because of the spirit of the Lord, the Psalm number 23 that was written by David, we are still singing this morning also. യഹോവേ എന്റെ ഇടയനാകുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഈ സങ്കീർത്തനം നമുക്ക് തരുന്നത്. And this psalm tells us that the Lord is my shepherd. യഹോവ ഇടയനായ ദൈവവും അവന്റെ കൈക്കീഴിലെ ആടുകളാണ് ജനം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മെ ഇത് കൊണ്ടുപോകുന്നു. And this thought leads us that God is our shepherd and we are his sheep. ആറ് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തന വേദഭാഗത്തെ ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് ഭാഗങ്ങളായി ഞാൻ തിരിക്കുന്നു. And this psalm has 6 verses, but I'm going to go into 2 of the verses. രണ്ട് മലകൾക്കിടയിൽ ഒരു താഴ്വര. And between 2 mountains, the hills, there is a valley. കൂരിരുൾ താഴ്വരയുടെ ഇങ്ങേ വശമായ ഉയർന്ന മലയും കൂരിരുൾ താഴ്വരയുടെ അങ്ങേ വശമായ ഉയർന്ന മലയും. And there is a valley on the other side of the darkness, and there is a valley on the other side of the mountain. നാം ഇന്ന് രാവിലെ അല്പം കൂടി ധ്യാനിക്കണം. And let's go into the detail. വിശ്വാസ ജീവിത യാത്രയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. And for this faith journey there is 2 parts. ഈ താഴ്വരയ്ക്ക് ഇങ്ങേ വശവുമുണ്ട് മറുവശവുമുണ്ട്. And this valley has 2 parts. ദൈവം നമ്മുടെ താഴ്വരകളുടെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് അകത്ത് കയറുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഔന്നത്യങ്ങളും ഉണ്ട്, ക്രിസ്തീയ ജീവിതം ചെന്നെത്തുന്ന ഉന്നതമായ അവസ്ഥകളുണ്ട്. ഈ മണ്ണിൽ പിറന്ന ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഇരുൾ മൂടിയ വഴികൾ കടന്നു വരും. പ്രതീക്ഷിക്കാത്ത ഇരുട്ടുകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗതി അറിയാത്ത പാതകൾ കടന്നു വരും. Not know how to go forward, such a dark time come in our life. Adile ettavum katti eriya iruttulla oru thaalvarayanu marana nidalinte thaalvara. And the darkest of the darkest moment is the valley of the shadow of death. Ee thaalvarayude
നമ്മുടെ ഇരുട്ട് ഇത്ര കഠിനമായതിന്റെ കാരണം ഹല്ലേലൂയ ഈ താഴ്വരയിൽ പരത്തുന്ന നിഴല് മരണത്തിന്റെ നിഴലാണ് and the reason why the valley is the darkest because in this valley there is a shadow of death that is hovering ഇന്ന് ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും ഒരു ദിവസം ഈ ഇരുട്ടിന്റെ വഴിയെ കടന്നു പോകണം and all we are hearing the word of god we are going to go through this path one day അത് മാറ്റമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ നിയമമാണ് and that is a law that is written in the word of god ഹെബ്രായലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുന്നു hebrews 9:27 we read ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു and once a death and then judgment is appointed for mankind സ്വർഗ്ഗത്തിൽ എന്നേക്കും എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥിര നിയമമായ മനുഷ്യന്റെ അന്തത്തെക്കുറിച്ചുള്ള വേദഭാഗമാണത് and that is a word that is written in heaven in the heavens എന്നാൽ നാം ഈ താഴ്വരയിൽ എത്തുന്നതിനു മുമ്പ് യേശു എന്ന നല്ല ഇടയന്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമസ്ഥരായി മാറണം but before we go through that valley we need to be holding the hand of Jesus who should be leading our life പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യഹോവ എൻ്റെ ഇടയനാകുന്നു ക്രിസ്തു നമ്മുടെ ഇടയനാകുന്നു എന്ന വിലപ്പെട്ട ചിന്തകളെ നമുക്ക് കാണാം and in the old testament as well the new testament we can see that Jesus Christ is our shepherd 80-ാം സങ്കീർത്തനം 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു psalm number 80 verse 1 we read like this ആട്ടിൻ കൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്ന ഇസ്രായേലിൻ്റെ ഇടയനായ ദൈവം oh shepherd of israel who lead joseph like a flock 79-ാം സങ്കീർത്തനം 13-ാം വാക്യം സങ്കീർത്തനം അല്ലേ 95-ന്റെ 7-ാം വാക്യം 100-ാം സങ്കീർത്തനം 3-ാം വാക്യം ഈ മൂന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നാം അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ Psalm number 79:13-95:7-103 we see that we are his flock as pasture and he is our god നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു തന്റെ പ്രസ്താവനകൾ മുഴുവൻ നല്ല ഇടയനാണ് ഞാൻ എന്നുള്ളതിനെ കുറിച്ചാണ് and when you come into the new testament the gospel of john chapter 10 we can say that jesus is saying that I am the good shepherd ഒരു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് and a good shepherd what does he do for his sheep ഒന്ന് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നവനാണ് first a good shepherd will give his life for his sheep ഇന്ന് നാം കേട്ടതുപോലെ രക്തപാതകം blood guilt ഉള്ള ആ ജീവിതാവസ്ഥയിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എനിക്ക് വേണ്ടി ജീവൻ പകരം കൊടുക്കുക on cross il irangi vanna kristuvinte roopavum paavavum nammade ormayilekku varanam and as we heard this morning that we who were sentenced to death but jesus came down and delivered us that should come into our mind enikku pagaramayi kristu marichathukonde innu enikku krubayil nilkkuvan bhagyam labhichu and in my place jesus died so that's why I'm standing in the grace today veendum yeshu avade orpikkunnu alli aadugal ende shabdam kelkeyum njan avaye vali nadathukayum cheyunu and again jesus is saying that the sheep hears my voice and I am the one who guides them njan avakku jeevan kodukkunu aa jeevan samruddhiyaya jeevanana I give them life and Hallelujah. I give them life abundantly veendum nalla idayan endha cheynathu kaattu mrugangal pole dushtamaya alliya pishajinte paddathikal namme vidunguvan varumbol avayude kayil vittu kodukkatha surakshitham njan aadukalkku kodukkunu and what jesus is doing that when the satan comes and attacks the people the sheep he is protecting from the attack of the satan aadinte aavisham arinju dainam dinam avaye pulartu and I am a shepherd who understands the need of the sheep and to lead them each day patrosinte leganathil nam vaikunu alleluya tanikku vendi shishrushikkuna thanne snehikkuna thande daasanmarku ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം കൊടുക്കും and in the epistle of Peter we can see that when the shepherds of this world the church when they are going to be rewarded by the great shepherd one day വീണ്ടും നാം കാണുന്നുണ്ട് ഒരു ഇടയനെ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് ഹല്ലേലൂയ പ്രതിഫലവും ന്യായവിധിയും വിധിക്കുന്ന ഇടയനായി and we can see another portion where the great shepherd is going to differentiate between the wolves and the sheep and then he's going to be rewarding it 23-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യങ്ങളായ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ യഹോവ നല്ല ഇടയൻ എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ് and psalm number 23 the beginning verses we can see that the lord is a good shepherd ഈ നല്ല ഇടയൻ ഇഹത്തിൽ നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു and as we are living in this world what does this good shepherd do us for us പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതയാത്രയിൽ നല്ല ഇടയൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് and there are three important things that the good shepherd does
does for us as we are living in this world. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. I remember what I said in the beginning. രണ്ട് മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ് ഹല്ലേലൂയ ഈ മരണനിഴലിൻ താഴ്വര. And we can see that the shadow of death is between the two hills. ഇങ്ങേ വശം നമ്മുടെ ക്രിസ്ത്യ ജീവിതമാണ് ഇവിടെ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു. And on one side there is our Christian life. What do we get? 23ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ മൂന്ന് വിഷയങ്ങളുണ്ട്. And Psalm number 23 verse 1 to 3 we can see those three things. ഒന്ന് പച്ചപുൽപ്രങ്ങൾ കിടത്തി നമ്മെ മേയ്ക്കയും സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നമ്മെ കുടിപ്പിക്കുകയും ചെയ്യുന്നു. And first you see he leads makes us lie down in green pastures and he leads us beside still waters. നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ അല്ലേ സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല ഇടയൻ. And a good shepherd who meets the needs of our health situation. പച്ചപുൽപ്രങ്ങൾ കിടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തി ഉറക്കുക എന്നല്ല അർത്ഥം. And when you are in green pastures doesn't mean that you're just completely sleeping there all the time. ജീവിതത്തിൽ പച്ചയായ അനുഭവങ്ങൾ ഉണങ്ങി കരിഞ്ഞു വാടി പോകുമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് വീണ്ടും പൊട്ടി നാമ്പ് മുളയ്ക്കുന്ന പോലെ പച്ചപ്പുള്ള അനുഭവങ്ങൾ തരുവാൻ ദൈവത്തിന് കഴിയും. And when the world thinks that you are going to be dried in this particular situation but God provides you a green pasture in a dry situation. പച്ചപ്പ് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ പച്ചപ്പാണ്. And that greenness it is because of the greenness of the word of God. മൺമാറും വെൺമാറും മർത്യരെല്ലാം വാക്കുമാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ വീണ്ടും പച്ചപ്പ് തരുവാൻ അവൻ വിശ്വസ്തനാണെന്നുള്ള വെളിപ്പാട് ഇന്ന് പകൽ അകത്ത് കയറണം. No matter everybody goes from our life but the word of God is the one who gives us a greenness in our life. സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ദാഹശമനി മാത്രമല്ല ജീവിതത്തെ അശസ്തമാക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. And meaning that besides the still water doesn't mean that just to give a quench your thirst in this earth but every situation he gives you satisfies your thirst. നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇന്ന് പകൽക്കാലം കേട്ടു വല്ല യെരുശലേമിലും യഹൂദയിലും ശമരിയിലുമുള്ള സഭകൾക്ക് സർവ്വ സമാധാനം ഉണ്ടായി. And as you heard this morning Jerusalem and all the churches over there they had peace. തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടു വരാതെ പരിപാലിക്കുന്ന നല്ല ഇടയനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഇതിന്റെ ആരംഭ ഭാഗം. And the beginning portion is that a good shepherd who meets all our needs. ആ വിശ്വാസത്തോടെ വേണം നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. And we need to live in this world with that kind of faith. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിൽ എനിക്ക് വേണ്ടതെല്ലാം നൽകി തരുന്ന ഒരു നല്ല ഇടയൻ. A good shepherd who provides me everything that I need in my life. ദൈവമക്കളെ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. And children of God we know our situations are changing every day. ഒരു വർഷത്തിനു മുമ്പ് ആരോട് ചോദിച്ചാലും ഹല്ലേലൂയ ചില നല്ല രാജ്യങ്ങളുടെ പേര് പറയുമായിരുന്നു. And if you ask about a year ago what are the good cities to visit they would have said സ്ഥിതി വിവര കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ ജീവിക്കുവാൻ ഏറ്റവും നല്ല രാജ്യം. And if you look at the statistics what is a greatest land to live per capita ഏറ്റവും കൂടുതലുള്ള രാജ്യത്തിന്റെ ലിസ്റ്റ്. And a list of the per capita ഏറ്റവും സമ്പൽ സമൃദ്ധമായ സാഹലിലെ സമാധാനമുള്ള ഗ്രാമങ്ങൾ ഏതാണ്. And what are the villages we have the great peace. നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്താൽ നല്ലൊരു ലിസ്റ്റ് കിട്ടുമായിരുന്നു. And when you do a search you would have found a list there. അങ്ങനെ ആ സ്ഥലങ്ങളിൽ പോയി പാർക്കുവാനൊക്കെ ആൾക്കാരെ ആഗ്രഹിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്. And people desire to live there and they went over there. എന്നാൽ ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഒരു രാജ്യവും സുരക്ഷിതമല്ല എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. But we are in a situation where there is none of the nations around us law the world are safe. മഹാമാരിയുടെ പീഡനമിത്തവും മാറി ഉണ്ടാക്കുന്ന ഹല്ലേലൂയ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നിമിത്തവും സാമ്പത്തിക അടിത്തറ ഇളകിക്കൊണ്ട് രാജ്യങ്ങൾ നിൽക്കുകയാണ്. And all the nations are completely disturbed because of the pandemic and because of the climatic changes. അതുകൊണ്ട് ഒരു ദൈവവൈദൽ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു. And therefore a child of God proclaims ഞങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷിതമല്ല യഹോവ എവിടെയുണ്ടോ ദൈവസാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ സുരക്ഷിതരാണ്. Oh my safety is not in the nation safety of the nation but my safety is in the refuge of the Lord. ദൈവസാന്നിധ്യം ഇല്ലാത്തത് ഞങ്ങൾക്ക് നരകമായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യമുള്ള സ്ഥലം അത് ഏത് കൊടുങ്കാട്ടിലാണെങ്കിലും ദൈവമക്കൾ സുരക്ഷിതരാണ്. Where the presence of God is not there it is a hell but wherever the presence of God that is a refuge for the children of God. ഒന്ന് ശാരീരിക ആവശ്യങ്ങൾ നടത്തി തരുന്ന നല്ല ഇടയൻ. And first a God who meets a shepherd who meets all our health needs. രണ്ട് പ്രാണനെ അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. And next we read that he is restoring my soul. നമ്മുടെ മാനസിക ആന്തരിക ആവശ്യങ്ങളെ സാധിപ്പിക്കുന്ന നല്ല ഇടയൻ. A good shepherd who satisfied the need of our emotions. വിചാരങ്ങളുടെ ബഹുത്വത്താൽ ചിന്തകളാൽ നമ്മുടെ
ഇസ്രായേലിന്റെ പ്രാണൻ ഉള്ളിൽ ചൂടുപിടിക്കുമ്പോൾ അതിനെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ ഇടയൻ. Our good shepherd is a shepherd who is when our heart is going to be disturbed, he refreshes us. അവിടുത്തെ വചനം തന്ന ആലോചന തന്ന കൂട്ടു തന്ന കൂട്ടായ്മ തന്ന നമ്മുടെ മാനസിക അവസ്ഥകൾക്ക് സ്വാന്തനം തരുന്ന നല്ല ഇടയൻ. And he gives us guidance, he gives us counsel, and he restores our soul. മൂന്നാമത് ഇടയൻ ചെയ്യുന്നത് And the third thing the shepherd does നീതി പാതകളിൽ കൂടെ എന്നെ നടത്തുന്നു. He leadeth me in the path of righteousness. പാപവും ദോഷവും വക്രതയും നിറഞ്ഞ ഈ മണ്ണിൽ And in this earth which is full of wickedness and perversity. വിശുദ്ധ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് പാപത്തിന്റെ കറ പുരളാതെ ഈ മണ്ണിൽ കൂടി നടക്കുവാൻ ഭാഗ്യം തരുന്നു. And he is giving us this blessedness to walk in this earth which is full of filth. ചൊവ്വയുള്ള വഴിയിൽ കൂടെ നടത്തുകയാണ് നീതി പാതകളിൽ കൂടെ. And he is making us walk through the path of righteousness. 107ാം സങ്കീർത്തനത്തിൽ 7ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവർ ചൊവ്വയുള്ള പോലെ അവർ ദാർലിയോ പാർപ്പാണ്ടൊക്കെ ഒരു പട്ടണത്തിൽ ചെല്ലേണ്ടതിനെ അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. And in Psalm 107 we can see that they were looking for a good city and he was leading in the right path. പ്രിയ ദൈവമക്കളെ നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം നാം നടക്കുന്ന ഈ വഴിയുടെ പേര് നീതി പാത. And children of God, we have to understand the path we walk is called the path of righteousness. ഈ നീതിപാതയുടെ അങ്ങേ അറ്റത്തിന്റെ പേരാണ് നിത്യതയുടെ തുറമുഖം. And the end of this path of righteousness is called the eternity. ഈ നീതിപാതകൾ കൂടി നാം നടക്കുമ്പോൾ തന്നെ as we walk through the path of righteousness ഇത് ഞെരുക്കവും ഇടുക്കവും പോകുന്നവർ ചുരുക്കവുമുള്ള വഴിയാണ്. And it is a very narrow way and very short number of people walk through it. ഇടം വലം നിന്നുകൊണ്ട് നമ്മളെ കൈകൊട്ടി മാടി വിളിക്കുന്ന ജഡീക സുഖങ്ങളുണ്ട്. And there are a lot of attractions that cause get us to distracted. ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളെ കൈകൊട്ടി വിളിക്കും. All the lust of this world is attracting us. പക്ഷേ നീതിപാതകൾ കൂടി നടക്കുന്ന ദൈവമക്കൾ അതിന്റെ മുമ്പിൽ ആകൃഷ്ടരായി പോകരുത്. But the people who are walking in the path of righteousness don't fall for that. ആ ഇടയന്റെ ശബ്ദം മാത്രം കേട്ട് അവന്റെ കാൽചുവടുകളെ പിൻപറ്റി യാത്ര പുടരണം. Oh, listen to the voice of the good shepherd and follow his footsteps. അങ്ങനെ ഇടം വലം നോക്കാതെ ഹല്ലേലൂയ അങ്ങുമിങ്ങും നോക്കാതെ മുന്നോട്ട് പോകുന്ന യാത്രയാണ് And therefore do not turn to the left or to the right and walk forward straight. That is the journey of Zion. ഈ മോക്ഷയാത്ര നാം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. As we are continuing this pilgrim's progress. ഇതാണ് നമ്മുടെ അല്ലേലൂയ താഴ്വരയുടെ ഇങ്ങേ വശം എന്ന് പറയുന്നത്. And this is this other side of this valley. നല്ല ഇടയന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ ആവശ്യങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുന്ന ഒരു പാത. And this is a path where the shepherd is holding our hands and we are living a holy life. ഈ പാതയുടെ അങ്ങേയറ്റം നിത്യതയുടെ തുറമുഖമാണ്. And the destination of this path is eternity. എന്നാൽ ഈ നീതിപാതയുടെ ഇടയ്ക്ക് വന്നു കയറുന്ന ഒരു ഇടത്താവളമാണ് കൂരിരുൾ താഴ്വര. And in the midst of this path is this path comes the shadow of death. ഇത് കൂരിരുൾ താഴ്വരയായത് എങ്ങനെയാണ്? How did it turn into the darkness? നാം വായിച്ച 23ാം സങ്കീർത്തനം 4ാം വാക്യത്തിലേക്ക് വരികയാണ്. I come to fourth verse of Psalm number 23. ഇത് എങ്ങനെയാണ് ഇരുട്ട് മൂടിയ താഴ്വരയായി മാറിയത്? How did it turn to be the valley of darkness? മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ നിഴലിന്റെ കട്ടി കൂടിക്കൂടി ഒരു ദിവസം കണ്ണു തുറന്ന് കാണുവാൻ കഴിയാത്ത കൂരിരുട്ടായി മാറും. And the shadow of death wandered turned so deep that it turns into death. ആ ഇരുട്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മെ എന്നേക്കുമായി മറയ്ക്കും. അതുകൊണ്ടാണ് ഈ താഴ്വരയുടെ പേര് മരണനിഴലിന്റെ താഴ്വര. And this valley will separate us from this earth forever and that is why it's called the valley of death. എന്നാൽ ഒരു ദൈവവൈതലിന് ഇരുട്ടിന്റെ താഴ്വരയെ ഭയമില്ല. But a child of God don't fear the valley of death. യഹോവ ഇടയനായി മേയ്ക്കപ്പെടുന്ന ആടുകളാ ഞങ്ങൾ എന്നതുകൊണ്ട് because the Lord is my shepherd and we are his pasture. ഈ താഴ്വരയിൽ ഞങ്ങൾക്ക് ഭയമില്ലെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു. Oh, along with the psalmist we can say I have no fear. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. Oh, yeah, I walk through the valley of shadow of death I'll fear no evil. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. Oh, because my Lord is with me. അവൻ പച്ചപ്പുൽമേട്ടിലെ ദൈവം മാത്രമല്ല. Oh, he's not just the Lord of the green pastures. നീതിപാതകൾ കൂടി ശിക്ഷിച്ചും ശാസിച്ചും നടത്തുന്ന ദൈവം മാത്രമല്ല. He's not just the Lord of the path of righteousness. ഈ കട്ടിയേറിയ ഇരുട്ടിന്റെ ഈ മണ്ഡലത്തിലും എന്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു ഇടയനെ എനിക്കറിയാം. Hallelujah. In the depth of this gross darkness there is a Lord I know is holding my hand. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുന്നു. Oh, in the spirit let
me ask you this morning. എത്ര പേർക്ക് ഇടയനെ പരിചയമുണ്ട്? How many of you know this shepherd? പച്ചപ്പുൽമേടുകളിൽ വിഹരിച്ചപ്പോള്. Hallelujah. As you were in the green pastures. ദൈനംദിനം ഇത് നിന്ന് ആസ്വദിച്ചപ്പോഴേ. As you were enjoying the green pastures. പ്രസംഗങ്ങൾ മാറി മാറി കേട്ടപ്പോഴേ. As you were hearing the messages one after the other. ആരാധനയ്ക്കും കൂട്ടത്തിനും മാറി മാറി സംബന്ധിച്ചപ്പോൾ. Oh, when we are coming to the worship services at different times. ജീവിതത്തെ മുറിച്ചുകീറുന്ന വിഷയം കടന്നു വന്നപ്പോൾ. Oh, when we are things coming in your heart that are heartbroken. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം വെളിപ്പെട്ട ദിവസങ്ങൾ. Oh, when the Lord come to you when you heart broken. ഉടഞ്ഞ മനസ്സുള്ളവരെ രക്ഷിച്ചെടുത്ത ദിവസങ്ങൾ. Oh, the days when he revived your broken heart. Oh, നീതിയുടെ പാതയിൽ കൂടി സഞ്ചരിച്ച യാത്രകളെ. Oh, the journey that you took to the path of righteousness. പാപം ചെയ്യാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ച ദിവസങ്ങളെ. Oh, the days when you protected from the sin. ഹല്ലേലൂയ അശുദ്ധന്മാരുടെ കൂട്ടത്തിൽക്ക് ചെന്നുപെടാതെ. Oh, without falling into the group of wicked people. വായെ ദോഷത്തിന് വിട്ടുകൊടുക്കാതെ. Oh, without giving to the sin. കണ്ണ് അശുദ്ധിയാക്കാതെ. Oh, without looking at evil things. ചെവി കൊണ്ട് ദൈവഗതമില്ലാത്തത് കേൾക്കാതെ. And not heeding your ears to the evil things. കൈ കൊണ്ട് നീതികേട് പ്രവർത്തിക്കാതെ. And not doing bad things with your hands. ഹൃദയം കൊണ്ട് വക്രത വളഞ്ഞുണ്ടാക്കാതെ. And not doing wickedness in your hands. എൻ്റെ നടപ്പ് നിന്റെ കാൽചുവടുകളിൽ തന്നെയായിരുന്നു. Oh, my footsteps was following your footsteps. അങ്ങനെ പറയുവാൻ ധൈര്യമുള്ള ഭക്തന്മാർക്ക്. Oh, people who can boldly say that. ഈ കൂരിരുൾ താഴ്വര ഒരു ഭയത്തിന്റെ താഴ്വരയല്ല. Oh, this valley of darkness is not a valley of fear. ഇതൊരു ഭയത്തിന്റെ താഴ്വരയല്ല. This is not a valley of fear. ഇതെന്തോ ഒരു പുതുജീവിതത്തിന്റെ താഴ്വരയാ. Oh, but it is a valley of new life. ഇതെന്തോ ഒരു പുത്തൻ അനുഭവത്തിന്റെ താഴ്വരയാ. Oh, it is a new experience. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഭയപ്പെടത്തില്ലെന്ന്. And that's why we are saying we do not fear. ഇത് മരണത്തിന്റെ താഴ്വരയാണ്. It is a valley of death. ആ മരണത്തിന്റെ നിഴലാണ് ഇതിന്റെ കട്ടിയായി ഇരുട്ടായി മാറിയത്. And because of the shadow of death became greater deeper, that is why it is the valley of death. ഇത് മടങ്ങി വരാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മെ കൊണ്ടുപോകുന്ന താഴ്വരയാണ്. And this is a valley that will not make us come back to the journey. ഇവിടെ നാം ഏകരല്ലെന്ന ഉറപ്പും വിശ്വാസവും പ്രത്യാശയുമാണ് നമ്മെ ജയോത്സവമായി നടത്തിയത്. And we have a great hope that we are not by ourselves in this valley. Hallelujah. Amen. പ്രിയരേ ഈ മരണനിഴലിന്റെ താഴ്വരയാണ് നാം ഇന്ന് രാവിലെ ചിന്തിച്ചു വന്നത്. And children of God, we are meditating about the valley of the shadow of death. ഒരു നാൾ നാം ഈ താഴ്വരയിലെത്തും. One day we are going to reach this valley. പ്രിയരേ മരണം ഒരു സമസ്യയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എല്ലാവർക്കും. Children of God, death, we do not find an answer why it is. ജീവിതത്തിലെ അല്ലെങ്കിൽ സുനിശ്ചിതമായ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അനിശ്ചിതമായ ഒരു കാര്യമുണ്ട്. In our lives there are things that are certain and there are things that are not certain. The most certain thing is the death. അല്ലെങ്കിൽ മരണമാണ് ഏറ്റവും ഉറപ്പുള്ള കാര്യം. The most certain thing there is death. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ധൈര്യത്തോടെ പറയാം. Everybody can say boldly. മരിക്കും ഞാൻ മരിക്കും ഉറപ്പാ. It is sure that we will die. അല്ല ഏറ്റവും അല്ലെങ്കിൽ ഉറപ്പില്ലാത്തത് അതിന്റെ സമയമാണ്. But what we are not certain is the time. അതുകൊണ്ടാണ് മരണം നമുക്ക് ഭീകരമായി തോന്നുന്നത്. And that's why the death is very painful for us. ഏറ്റവും നടക്കുമെന്ന് ഉറപ്പുള്ളതും അത് എന്നാണെന്ന് അറിയാത്തതും കൊണ്ട് മനുഷ്യർ ഭയപ്പെടുന്നു. Because we do not know the timing and when it is going to happen, we fear death. മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് മൂന്ന് പ്രധാന ചിന്തകളാണ് ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നത്. And there are three thoughts about the death that is in this world. അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള വിശ്വാസമാണ് ഉള്ളത്. And there are three kinds of belief. നാം എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നാം ഇത് പഠിച്ചു മുന്നോട്ട് പോകുന്നു. And even though we heard, we are going to carry the thought here. ഒന്നാമത്തെ വിശ്വാസം മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു. And one belief is with the death everything is done. നാം ശ്വസിച്ച ശ്വാസം വായുവിൽ ലയിക്കുന്നു, ഈ ശരീരം മണ്ണിൽ അലിഞ്ഞു പോകുന്നു. And we are not able to breathe anymore and our body is dissolved in this earth. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ഒരു ചിന്താഗതി. And therefore the thought process is while you are alive eat or drink and be merry. That is യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ വിശ്വാസം അതാണ്. And this is the belief of the hedonistic and all the atheists. രണ്ടാമത്തെ മരണത്തെക്കുറിച്ചുള്ള വിശ്വാസം ചിന്താഗതി. And the second thought about death. ഈ ജീവിതം ഉടങ്ങണ്ട അവസാനിക്കും. Oh, this life is going to be done with this death. എന്നാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞവർക്ക് ഈ ഭൂമിയിൽ തന്നെ ഒരു പുനർജന്മം ഉണ്ട്, റീബർത്ത് ഉണ്ട്. And but people who are dead there is another rebirth or life after in this world. ഹൈന്ദവ വിശ്വാസം പോലുള്ള വിശ്വാസങ്ങൾ അതിന് പിൻബലമാണ്. And this the Hindu belief supports that. ഈ മണ്ണിൽ ജീവിച്ചവർ വീണ്ടും അല്ലെങ്കിൽ പുനർജനിച്ച് ഈ മണ്ണിലേക്ക് വരും. And people who are born in this earth they will be reincarnated. അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ക്രിയകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മൃഗങ്ങളായിട്ടൊക്കെയാണ് മടങ്ങി വരുന്നത്. And based upon your works you will come maybe as animals in your reincarnation. എല്ലാ മൃഗങ്ങളുടെ പേര് പറഞ്ഞു ഞാൻ ഭയപ്പെടുത്തുന്നില്ല. I don't want to scare you by naming all the names of the animals. നമ്മിൽ പലരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സ്വഭാവമുള്ളവരാണ്. Because many people while you are alive have that kind of nature of the animals. രണ്ടാമത് ഇനി ഒന്ന് പുനർജനിക്കേണ്ട
കാര്യമൊന്നുമില്ല. There's no need for a reincarnation. എന്നാൽ മൂന്നാമതൊരു വിശ്വാസമുണ്ട്. But there is a third kind of belief. മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. Oh, nothing is going to not everything is going to finish in death. മരണം ഒരു പുതിയ തുടക്കമാണ്. Oh, death is a new start. മരണം ഒരു താൽക്കാലിക വിടവാങ്ങൽ വേർപാട് മാത്രമാണ്. And death is just a temporary departure. മരണത്തിനപ്പുറം ഒരു പുനരുത്ഥാനമുണ്ട്. Oh, beyond death there is a resurrection. മരണത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. And beyond death there is a resurrection. അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. And that is what the Bible teaches us. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. Oh, that is our blessed hope. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. That is our living hope. Hallelujah. Amen. Hallelujah. Praise God. മരണം ആർക്കും ഒഴിച്ചു കൂടുവാൻ പറ്റില്ലാത്ത ഒരു സംഗതിയാണ്. And we know none of us can avoid death. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 8 ബില്യണോളം ആൾക്കാരും And the 8 billion who are alive on this earth today മരണദിവസങ്ങളിൽ ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ചിരിക്കുവാൻ പോകുന്നവരും മരിക്കും ഒരു നാൾ നിശ്ചയമാണ്. Hallelujah. Even though people yet to be born they are all going to die, that is sure. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ് ഈ മണ്ണിലെ താൽക്കാലിക വാസം. And therefore the time we have on this earth is a preparation for this eternity while we are alive on this earth. ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് ഒരുങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. Hallelujah. Our life on this earth is only for preparation for that time. നിങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ When you go from here to India, vacation കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ after vacation when you come back from India രാജ്യത്തേക്ക് പോകുമ്പോൾ and you come back ചില ദിവസങ്ങളിൽ ഒരുക്കം നിങ്ങൾ എടുക്കാറുണ്ട് and you do a preparation for a few days അതുപോലെ ചില വർഷങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് and the same way you live here for certain years ഒരു യുഗമല്ലേ അന്തമില്ലാത്ത യുഗം ജീവിക്കുവാൻ യാത്രയ്ക്ക് പോകണമെങ്കിൽ hallelujah we have to go for a journey of a timeless eternity നാം എത്ര നന്നായി ഒരുങ്ങണമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കണം oh we have to think how good we have to prepare for that ഒരുങ്ങിയവർ ഒഴിഞ്ഞു പോകും hallelujah everyone who is prepared they will avoid it മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നത് and about human life what does the word of god say ശവസംസ്കാരം നടക്കുമ്പോൾ and when there is a funeral service message-ന് ഒരു 10 മിനിറ്റ് കൊടുത്തിട്ട് and a 10 minute message ബാക്കി ജീവിച്ചിരിക്കുന്ന ആള് ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെല്ലാം കൂട 3.5 മണിക്കൂർ പറഞ്ഞു പിടിപ്പിക്കും and in 3.5 years a lot of things are mentioned that person who that may have done or not done ആളിന് ജീവൻ ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യമായതുകൊണ്ട് കടന്നു തരികയാണ് and it is great that this person is dead he has no life in it അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ശവസംസ്കാര പ്രസംഗം നടത്താൻ പോവുകയാണ് and I'm going to do a funeral message this morning അടുത്ത ആവശ്യം ഉണ്ടാകുമ്പോൾ 10 മിനിറ്റ് നമുക്ക് നിർത്താമല്ലോ and for next time we can finish it in 10 minutes ജീവിതത്തെ കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത് And about our life what is the word of god say 90 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ Psalm number 90 verse 5 and 6 നമ്മുടെ ജീവിതം ഒരു ഉറക്കം പോലെ കഴിഞ്ഞു പോകും Oh our life is like a sleep അത് രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടി പോകുമ്പോൾ Hallelujah it's like a grass which comes up in the morning and in the evening it goes away കഴിഞ്ഞ ആഴ്ച ഏറ്റവും കുറച്ച് പുറത്തിറങ്ങിയ ദിവസങ്ങളാണ് ഞാൻ And last week I did not get out as much വഴിയിൽ പോയി കുടുങ്ങി കിടക്കണ്ട എന്ന് ഓർത്തുകൊണ്ട് വീട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബി സ്റ്റക്ക് ഇൻ ദ ഐസ് ദെർഫോർ ഐ ജസ്റ്റ് വാസ് കെയിം ടു ചർച്ച് ആൻഡ് ഹൗസ് അതുകൊണ്ട് കൂടുതലായിട്ട് ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റി ആൻഡ് ദെർഫോർ ഐ വാസ് വാച്ചിങ് ദ ന്യൂസ് ഹല്ലേലൂയ പ്രായവ്യത്യാസമില്ലാതെ എത്രയോ പേരുടെ മരണവാർത്തകൾ പരിചയമുള്ളവർ പരിചയമില്ലാത്തവര് ഇങ്ങനെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വന്നു ഹല്ലേലൂയ മെനി പീപ്പിൾ ഹൂ ഹാവ് ഗോയിങ് ടു ദ ഡെത്ത് വിതൗട്ട് എനി ഏജ് ലിമിറ്റ്സ് ലാവിലെ മുളച്ചു വരുന്ന ജീവിതങ്ങൾ ആൻഡ് ഇൻ ദ മോർണിംഗ് ഇറ്റ് കംസ് അപ്പ് പെട്ടെന്ന് ഹല്ലേലൂയ വരി അരിഞ്ഞു വാടി പോകുന്നു ആൻഡ് ക്വിക്ക്ലി ദ വിതറത്ത് അവേ 103ാം സങ്കീർത്തനം Psalm number 103 15-16 ഇങ്ങനെ വായിക്കുന്നു verse 15 and 16 മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു as for man his days are as grass as a flower of the field he flourishes ഒരു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു a wind passes over it and it is gone അടുത്ത പദം ശ്രദ്ധിച്ചു കേട്ടോണം and next verse pay attention അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല and the place it shall know no more ഇത്രയേ ഉള്ളൂ നാം കെട്ടിപ്പൊക്കുന്ന അഡ്രസ്സ് ഒക്കെ പിന്നെ ഇല്ലാതാവുന്നു and all the things that we built this is all it is ayyo njan illengi pinne nee engana oh if it, I'm not there how is it going to happen ningal illengi pinne njangal engana and if you are not there how are we going to survive arichu nokkari 6 maasam kadiyumba pithiyala pota aagu hallelujah after 6 months you'll understand the difference pinne alli aa achan undarudu ammame undarudu ennokke orkathullu and then we think just oh that person adukondu jeevichirikkumbol neethiman ormayil irikkan ulsaahikkanam hallelujah therefore when you are alive do things that are righteous things ee mannu vittu kazhinjal when you depart from this earth kazhinja oru varsham aalayathil orumichu koodan pattathathinte mugabhavam namakkariyallo we understand the difficulty not able to
to come to the sanctuary for the last 1 year. And we don't even understand who is each other now. And they are understanding who is making all the sound. And for a few days, you are also going to ask the same question. And even Peter said, I didn't know him. And many times we do not see, we do not see, it just remains a memory. And we have forgotten a lot of people who are alive on this earth. Our situation is going to be same. The place is no more. All the address and everything is going to be removed. Psalm number 39, Psalm is saying it. Verses 4 through 6. Oh Lord, please make me know the number of my measure of my days. I don't know what the stock market is. America's future adutha president aaganu enikku ariyan thalpariyilla. I don't want to know who is going to be the next president. Enikku ariyanam njan athra kshaniganennu njan ariyumaragatte. I need to know that how little I am. Agathottu valikkuna shaasam purathu viduvan kaluvillatha oru nissara manushana njan ennu enikku ariyanam. Oh, I am a very lowly person when I cannot breathe in what I'm breathing out. Innu pagal njan thirichariyatte. Oh, let me understand this morning. Edu manushanum urachu ninnal oru shaasam athre. Oh, no matter how strong you are just a breath. And the aram vakyam sadhikkaname. Oh, sixth verse. Manishar okkeyum verum nidalai nadakkunu. Hallelujah. People are walking just like a shadow. Idana nammada innatha prasanga vishayam. And that is our message this morning. Nammada kooda nadakkunna oru nidal undu. And there is a shadow that is walking with us. Ningal ee mannil ammayude udarathil ninnu pirannu veeduna annu mudal. And from the day you are born. Ningale pindudaruna katti koodi oru nidal undu. And there is a shadow that is following you. Oru divasam adinu katti koodi vannondirikkya. And as the days are progressing, it is increasing in strength. Nidalinte perana maranathinte nidale. And that is called the shadow of the death. Oru divasam ee maranathinte nidalinte ethum kattiyulla sthalathu naam ethicherum. And one day we are going to see and get the greatest strength of this valley of shadow. Asthalamana innu raavile naam chindikkunna marana nidalin taalvara. And that is the valley we are discussing this morning, valley marana of shadow. Marana nidalin taalvaril koodi naam ee mannu vittu kadannu pogum. And we are going to depart from this earth as we go through this valley of shadow death. Angirathil Moshe ingena paadi. And Moses sang like this. Onnura sangirathinte moonam vakyam. Psalm number 90 verse 3. Nee martine podiyilekku cherumaarakkunu manushaputranmare tirige varuveen enna arali cheyunu. Thou returnest man to destruction and sayest, return, children of men. Enna patham vakyam njangalude aayishkalam 70 samvatsaram ere aayal 80 samvatsaram adinte thanne prathaapam prayasavum kashtavum niranjathatre. 10th verse, the days of our years are 70 and 10, and if by reason of strength before score at there is a labor and sorrow. Adu vegam thirigeyum njangal parannu pogiyum cheyum. It is soon cut off and we fly away. Endanu maranam ennathinte nirvachanam aanu ee vakyam. And what is death is we can see the fulfillment of the word. And somebody ask you, what is death? അതിന്റെ നിർവചനമാണ് ഈ മൂന്നാം വാക്യം 90 സംഗീതത്തിന്റെ മൂന്നാം വാക്യം. And the third verse in Psalm number 90 is the fulfillment of death. എന്താ മരണത്തിന്റെ അർത്ഥം? What is the meaning of death? മർത്യൻ പൊടിയിലേക്ക് ചേരുകയും. And the man returned to destruction. മനുഷ്യപുത്രൻ അലലിയ പറന്നു പോവുകയും ചെയ്യുന്നതാണ് മരണം. And the son of man flies away. മർത്യൻ പൊടിയിലേക്കും. And the man returns to the dust. മർത്യപുത്രൻ മടങ്ങി പോകുന്നതുമാണ് മരണം. And the son of man is returning, that is death. ഈ മണ്ണാകുന്ന Marthian. And this earth, the dirt, which is this man, and which is broken. അപമാനമുള്ള അല്ലെങ്കിൽ താഴ്ചയുള്ള ശരീരമുള്ള ഈ മർത്യൻ. And this man who is dishonored and he's having a broken body. അല്ലെങ്കിൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുവാൻ പോവുകയും. And as he's going to be dissolved into this earth. മനുഷ്യപുത്രന്മാർ അഥവാ ദൈവം അകത്ത് തന്നിരിക്കുന്ന ദൈവത്തിന്റെ അംശമുള്ള ഉള്ളിലെ മനുഷ്യൻ. And because God has given us a portion in us, that within the man. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും. Otherwise our spirit and our soul. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്ന ദിവസത്തിന്റെ പേര് And the day when it returns to God, that is called the day of death. And anybody dies, you have to remember like that. The man goes to this earth, but the spirit goes to God, that is called death. Let us read again Psalm number 23 verse 4. മരണനിടലിൻ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല.
നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ and yeah do I walk through the valley of shadow of death I'll fear no evil because you are with me ഇവിടെ സംഗീതകാരൻ പറയുന്നു here the psalmist is saying ഒരു നാൾ ഞാൻ മരണത്തിന്റെ നിഴലുള്ള താഴ്വരയിൽ കൂടെ കടന്നുപോകും and one day I am going through this valley of the shadow of death നിങ്ങൾ കേൾക്കേണ്ട പ്രസംഗത്തിൽ അല്പം വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങൾക്ക് അല്പം ആവേശം കുറവാണെന്ന് എനിക്കറിയാം I know that you might be not as inspired because it might be a little different ഇതു കഴിഞ്ഞു കൈയടിച്ച് ആവേശത്തോടെ അല്ല വിടുതൽ പ്രാപിച്ചു പുറത്തു പോകാമെന്ന് ഇരുന്നവർക്ക് തെറ്റിപ്പോയി you might be misunderstanding that you might be having a great time ഈ മരണനിഴലിന്റെ താഴ്വരയിൽ എനിക്ക് ഭയമില്ലാത്ത The reason I do not have fear in this valley of death. ഇവിടെ എല്ലാവരും ഭയപ്പെടുന്നത് ഒരു അനർത്ഥത്തെയാണ് Everyone is fearful about an evil happening over there. And everybody is afraid or scared about an evil. ഞാൻ ഭയപ്പെടുന്നില്ല അനർത്ഥത്തെ. I am not scared about the evil. ആ അനർത്ഥം എന്താണെന്നറിയാമോ? You know what is an evil? ഇതിനപ്പുറത്ത് എന്താണെന്ന് അറിയാത്ത അനർത്ഥം. And because what is beyond this death you do not know what is an evil. മരണത്തിനപ്പുറത്ത് എന്താണെന്ന് അറിയാത്തതാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. The thing that we do not know what is the evil behind this evil that എനിക്ക് ഭയമില്ല because ദൈവഭയത്തിന് ഭയമില്ല but the child of God has no fear എന്താ നമുക്ക് ഭയമില്ലാത്തത് why do not we have fear ഇതിനപ്പുറത്തെ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം we do know what is beyond that very well ക്രിസ്തു ഇടയനായി അവന്റെ കൈക്ക് പിടിച്ച് നടക്കുന്ന ആടുകളായ നമുക്ക് and we who are a sheep holding the hand of Jesus who is the shepherd ഭീതിയും ആദിയും ഇല്ലാത്തതിന്റെ കാരണം the reason we are not scared we are not fear ഈ താഴ്വര കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നെന്ന് ഞങ്ങൾക്കറിയാം after this valley we do know where we going ഹോ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പാ I have a greater hope about the future ഇന്ന് രാത്രിയിൽ മരണം സംഭവിച്ചാലും tonight if we are dying ഈ അടുത്ത നിമിഷം മരിച്ചു വീണാലും even though next second we die 50 വർഷം കഴിഞ്ഞാ മരിക്കുന്നതെങ്കിലും even though after 50 years we may die ഈ താഴ്വര കഴിയുമ്പോൾ after this valley ഈ ഇരുട്ടിന്റെ സാന്നിധ്യം കഴിയുമ്പോൾ after this darkness ഞങ്ങൾ പോകുന്നത് എവിടാന്ന് ഞങ്ങൾക്ക് അറിയാം I do know where I go ആ ഉറപ്പുള്ളവർ and those people who are assured ആ മരണ ഭയം എന്ന അനർത്ഥത്തെ ഭയപ്പെടുന്നില്ല oh they are not fearing this about the evil of this death avar marana bhayate alle avar ninnu mari poi and this fear of this death is removed from them nam innatha vajana dhyanathinte randam bhagatheku praveshikkunu and now we are going to get to the second portion of today's message nam orpichu christya jeevithinte inge malayana nam ippol chindichathu and we have meditated on this portion of this christian life 50 60 70 80 varsham nilunna aayish and this life which is 50 or 60 avada jeevanum bhaktikkum vendathellam danamai therna nalla idayan oh the good shepherd gives us for everything for a godly life pachappul meedugalum swasthathigalum vellavum pranane tanippikkunna aatmiya anubhavangalum oh he gives us the green pastures and waters and refreshes our soul nirada padarada pratisandhigalil neediyoda valiyil koodi nadathunna nalla idayante kaalchuvadugal and we are following the footsteps who is of the shepherd who is walking us through the path of righteousness oduvil nam maranathinte nidalilinte avasanamaya maranathil ethum and when we are going to death we reach the death which is the valley of the shadow of death adu kaniyumbol nam maranju aduthoru malayilekku kayriyana and after that we are going to climb another mountain avada nam anubhavikkunna bhagya avasthagal endakkiyana what is the blessedness we going to enjoy there ee jeevithathina appurathu namakku labikkunna bhagya avasthagal and what is beyond the blessedness beyond this life 23am sangirtanam 5 6 vakyangal psalm number 23 verse 5 and 6 ellavarkum ariyavuna vakyam ayidond irikkunnavar ennodu chernu vaichatte and everybody knows this you can join along with ellavarum orakkey nu vaichatte loudly ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വെള്ളം കുടിച്ചെങ്കിൽ I drank water after you യേശുവിനെ അറിയാത്തവരുടെ ജീവിതാവസ്ഥ ഓർത്ത് എനിക്ക് ഇപ്പോ വിഷമം തോന്നുന്നു I am grieving about people who do not know Jesus ഈ താഴ്വരയ്ക്ക് അപ്പുറത്ത് ഒരു മലയുണ്ട് beyond this valley there is ഒരു നാൾ നശ്വര ലോകം വിട്ടു നാം കടന്നു പോകും one day we are going to depart this world നാം കുതിച്ചു കയറുന്ന സിയോൻ മലയിലെ and this is Zion മരണത്തിന്റെ കൂരലിന്റെ താഴ്വരയ്ക്ക് അപ്പുറത്തുള്ള മലയിലെ and upon this hill is beyond this valley എനിക്ക് ലഭിക്കുന്ന നാല് ഭാഗ്യവസ്ഥകൾ and four blessed things I'm going to receive പക്ഷേ ദൈവമക്കളെ ഒരിക്കലും നാലല്ല 4000 അല്ല 40000 അല്ല and it might not be four not 40000 or maybe 4 million പക്ഷേ ഈ വചനത്തോട് നീതി പുലർത്താൻ വേണ്ടി നാല് കാര്യങ്ങൾ ഈ വാക്യത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു നാല് ഭാഗ്യവസ്ഥകൾ I just wanted to make mention about only four things blessed things above in ee mannile vaasam kazhinju kartavinte naattil naam ethumbol after we depart from this earth when we reach God's land allengil kaagalam mulangumbol kallarakkullil ninnu naam porathu varumbol when the trumpet is blown and we are coming out of the tomb alle jeevanode irikkiyaanengil roopaantharam pettu ee mannil ninnu maatappadumbol and if we are alive we are going to be transformed and depart from here marugarayil theerangalillatha deshathu namakku vendi orukki vechirikkuna naalu bhagya avasthagal on the other shore the four blessed things God has prepared for us ശത്രുക്കൾ കാൺ
അങ്ങെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. First, before the table, enemies, table is prepared. നാം പലപ്പോഴും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്, തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. Many times we misinterpret this. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നെന്ന് പറഞ്ഞ് നാം കൈയടിച്ച് ആരാധിക്കുന്നത്. And we are preaching God saying the table before the enemies. ഈ മണ്ണിൽ നാല് പേരുടെ മുമ്പിൽ ലഭിക്കുന്ന വന്ദനവും വലിയ വൈക്കോലും വീടും കാറും ഒക്കെ കണ്ടാണ്. And we are enjoying all the materialistic things that we enjoy in this earth. നമുക്ക് വിരോധമായിട്ടുള്ളവരുടെ മുമ്പിൽ എന്നെ ദൈവം നടത്തിയതിനാൽ സ്തോത്രം. Oh, people who are opposing me, God has led me, praise God. നമ്മൾ സാക്ഷിയൊക്കെ പറയും, അങ്ങനെ പറഞ്ഞു കളയും. Oh, many times he testifies. നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ഒക്കെ കർത്താവ് എന്നെ മാനിച്ചു. Hallelujah, before all our people will say God honored me. ഒരു കുഴപ്പം തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I don't say that is wrong. പക്ഷേ ശത്രുക്കളുടെ മുമ്പിലെ വിരുന്നാണെന്ന് മാത്രം പറഞ്ഞു പോകല്ലേ. Hallelujah, don't say that it is a table before the enemies. കാരണം നമുക്ക് ഇവിടെ ശത്രുക്കൾ ഇല്ല എന്നതാണ് സത്യം. Because the truth is we do not have enemies here. മൂക്കിൽ ജീവശ്വാസമുള്ള ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. Hallelujah, every human being on this earth, they are not our enemies. അപ്പോൾ ശത്രുക്കളുടെ മുമ്പിലെ വിരുന്നെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ലഭിക്കുന്ന ഒരു നന്മയല്ല. And therefore table before the enemies is not any blessing on this earth. ഇവിടെ നമ്മുടെ ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പാകെ ദൈവം എന്നെ മാനിച്ചെന്ന് പറഞ്ഞു ശത്രുക്കൾ എന്ന് പദം ഉപയോഗിക്കരുത്. Hallelujah, God honored before the people, don't say before the enemies. കാരണം നമ്മുടെ ഏക ശത്രു ദൈവത്തിന്റെ ശത്രുവായ പഴയ പാമ്പായ പിശാചാണ്. Because our only enemy is God's enemy, that is old serpent. നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ച പിശാച്. And this Satan who is doing all his efforts to take us to hell. ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾ എത്തരുതെന്ന് ആശിച്ച് പ്രവർത്തിച്ച പിശാച്. And this Satan who is putting all his efforts to make sure that you don't go into the presence of God. ആ പിശാചിന്റെ മുമ്പിൽ സഭയ മണവാട്ടിക്ക് വേണ്ടി സ്വർഗ്ഗം ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. And before this enemy, this heaven is preparing a table. ഈ മരണനിഴലിന്റെ താഴ്വര കഴിഞ്ഞ് നാം കടന്നു ചെല്ലുമ്പോൾ, and as we depart from this valley of the shadow of death, സ്വർഗ്ഗത്തിൽ ദാ ഒരു വിരുന്നിന്റെ ഘോഷം കേൾക്കുന്നു. Oh, we can hear a big supper in the heaven. എന്താണ് ആ വിരുന്നിന്റെ പേര്? And what is the name of the supper? വെളിപ്പാട് പുസ്തകം 19:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. And Revelation 19:7-9. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. Hallelujah, marriage of the lamb is come. ഓ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. Oh, blessed are the people who are invited for the marriage of the supper of the lamb. പ്രിയരേ, ആത്മമണവാളനായ ക്രിസ്തുയേശുവിന്റെ മണവാട്ടിയായി നമ്മെ വേളി ചെയ്യുന്ന ദിവസം സ്വർഗ്ഗത്തിൽ ഒരു വിരുന്നിന്റെ ദിവസമുണ്ട്. Hallelujah, children of God, we who are the bride of the groom Jesus Christ, there is a day when we going to be married to him. അന്ന് എന്റെ ശത്രുവായ പിശാച് മാറുന്നെന്ന് പറയും. Oh, that day my enemy is going to say one thing. അവൻ ഈ ഭൂമിയിൽ പാർത്തപ്പോൾ, when you are in this earth, നിങ്ങളുടെ പേര് പറഞ്ഞു പറയും. And your name is going to be called out. അവൻ ഈ ഭൂമിയിൽ പാർത്തപ്പോൾ, when this sister or the brother was on this earth, ക്രിസ്തു എന്ന ഏക പുരുഷനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുകളയുവാൻ ഞാൻ ശ്രമിച്ചു നോക്കി. I tried to remove your heart from the virginity toward Jesus Christ. അവന്റെ പാട്ട് മുടക്കാൻ ഞാൻ ശ്രമിച്ചു. I tried to stop his song. അവന്റെ പ്രാർത്ഥന തടയാൻ ഞാൻ ശ്രമിച്ചു. I tried to obstruct his prayer. അവന്റെ കൈയടി കൈ കട്ടുവാൻ ഞാൻ ശ്രമിച്ചു. I tried to stop his clapping. കിടപ്പിലാക്കി നോക്കി. I tried to put him in sickness. യോബിന്റെ കൂട്ട് സമ്പത്ത് എടുത്തു നോക്കി. I tried to remove the wealth like Job. കുടുംബത്തിൽ മരണത്തിന്റെ ദുഃഖങ്ങൾ കടത്തിവിട്ടു. I sent him through the death situation. മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു ആക്ഷേപിച്ചു നോക്കി. I was ridiculed even the things that I never thought of. പക്ഷേ അതിന്റെ നടുവിലോ, in the midst of that, നിർമ്മലതയോടെ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്നു. And I was strong in faith and blameless. ഓ അന്ന് ലജ്ജിച്ചു നിൽക്കുന്ന പിശാച്. Oh, the Satan was going to be ashamed. സ്വർഗ്ഗത്തിലെ എന്റെ വിരുന്നാഘോഷം കണ്ട്, and because of the celebration in the heaven, അവൻ തലകുനിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. There is a day he's going to put down his head. അന്ന് ഞങ്ങൾ ആത്മാവിൽ പാടും. In the day I will sing the song. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. Oh, before the enemies he prepared a table for me. എത്ര ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. Oh, in the day I will enjoy this praise. That is the greatest feast I'm going to with my savior. I'm going to celebrate. I'm going to celebrate. I'm Hallelujah. Going to celebrate. How many of you are overjoyed with the presence of the Holy Spirit? Hallelujah. How many of you are overjoyed? Enjoy the presence of God. എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. Oh, God who prepares the table before the enemies. ഹല്ലേ, മത്തായിയുടെ 11 യേശു പറഞ്ഞു. And Matthew 8:11 Jesus is saying. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും മലലിയ തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. Oh, many shall come from east and west and shall sit down with Abraham, Isaac and Jacob in the kingdom. ഇതാണ് നമ്മുടെ സ്വർഗീയ വിരുന്ന്. Oh, that is the marriage of the supper. മരണനിഴലിൽ താഴ്വര കഴിഞ്ഞ് കയറി വരുന്നവരുടെ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ. And the second blessedness are the people who come out of the valley of death. അവരുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. And their head would be anointed with oil. ഇത് നമുക്ക് ഹല്ലേലൂയ ലഭിക്കുന്ന സ്വർഗീയ അധികാര അവകാശങ്ങളാണ്. And this is the authority that we
receive in heaven. പുരോഹിതനായി പ്രവാചകനായി രാജാവായി ഭൂമിയിൽ തൈലാഭിഷേകം പഴയ നിയമത്തിൽ ഉള്ളതുപോലെ and just like in the old testament there is anointing oil over kings and priests. സ്വർഗ്ഗരാജ്യത്തിൽ ചെന്നിലുന്ന നമുക്കും ചില അവകാശങ്ങൾ അധികാരങ്ങൾ ഉണ്ട്. As we reach heaven we will have some authorities and powers. വെളിപ്പാട് 1:6 3:21 വെളിപ്പാട് 5:10 റെവലേഷൻ 20:4 ഒക്കെ നാം വായിക്കുമ്പോൾ as we read different portions in the book of revelation 1:6 3:21 5:10 and 24 നാം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പുരോഹിതന്മാരും രാജാക്കന്മാരും ആയിരിക്കും and we will be in the kingdom of God kings and priests and ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇരുന്നുകൊണ്ട് നാം വാഴുന്ന ഒരു അഭിഷേകത്തിന്റെ ദിവസമുണ്ട് and there is an anointing upon us we will be sitting on the throne with Jesus and ruling അവന്റെ നാമം അവരുടെ നെറ്റിമേൽ അധികാരത്തിന്റെ ചിഹ്നമായി വെക്കും hallelujah his name will be upon the foreheads as a sign of authority തേജസ് തിങ്ങുന്ന കിരീടങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നാം യേശുവിനോട് കൂടെ വാഴുന്ന ദിവസമുണ്ട് and there is a day when we're going to be ruled with Jesus with a crown a shining crown on our heads ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായി നിന്ദിതരായി തള്ളപ്പെട്ടവരായി നാം and we who are fools in the eyes of this world അവന്റെ രാജ്യത്തിൽ രാജാക്കന്മാരായി പ്രഭുക്കന്മാരായി വാഴുന്ന ദിവസമുണ്ട് oh there is a day in his kingdom we will be princes and kings അവൻ നമ്മുടെ തലയെ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ അഭിഷേകതൈലം ഒഴിക്കും oh he is going to pour the oil of authority upon our head മരണതാഴ്വര കഴിഞ്ഞെത്തുമ്പോൾ ലഭിക്കുന്ന മൂന്നാമത്തെ ഭാഗ്യവസ്ഥ and the third blessedness we receive after we depart from the valley of shadow enna panavatram niranju kaviyunu oh the cup that is going to run over devakale ee mannil ella anugrahangalkkum paridiyum parimidiyum undu all the blessings on this earth has limitations ore pakshe vakkolam niranjekkam oh it might go up to the brim santosham undu nalla santoshamaanu oh you are happy tharalli samadhanam undu nalla samadhanava oh you have peace I have peace pakshe onnu ivada kavinjulugathilla but nothing is going to overflow here namukku paadam parayam prasangikkam pakshe ivada onnum kavinjulugathilla oh we can sing we can praise but nothing is going to overflow ശരീരത്തിനകത്ത് മണ്ണായ ബലഹീനതയുള്ള ശരീരത്തിനകത്ത് ഏത് നിറവ് വന്നാലും വക്കോളമേ നിറയത്തുള്ളൂ in this body which is weaker no matter what kind of flow it is only up to the brim നിത്യതയിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയാണ് but in the eternity our blessings are going to overflow മലേഷ്യാവ് 35:10 നാം ഇങ്ങനെ വായിക്കുന്നു ഐസിയ 35:10 യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും and people who are redeemed shall return and come to Zion with songs നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ടാകും They will have eternal joy and gladness. ഇവിടെ ആരുടെ തലയിലും നിത്യാനന്ദം ഇല്ല. Oh, today there is nobody having eternal glow joy. February 1st week നല്ല മൂഡ് ആയിരുന്നു. Oh, February 1st you are great delighted. രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ തലകുനിക്കാൻ തുടങ്ങി. Oh, second week now you bowing ahead. മൂന്നാമത്തെ ആഴ്ച ഭയങ്കര ആഘോഷമായിരുന്നു. Oh, third week you are celebrating. നാലാമത്തെ ആഴ്ച ആരെ കണ്ടാലും മിണ്ടാതെ പോകുന്നു. Oh, for next week you are not even talking to anyone. കാരണം നമ്മുടെ ആനന്ദം ഒന്നും നിറഞ്ഞു കവിയുന്ന ആനന്ദമല്ല. Because our joy doesn't run out. എന്നാൽ സ്വർഗ്ഗത്തിൽ നമ്മുടെ തലമേൽ വെക്കുന്ന ആനന്ദം നിത്യാനന്ദമാണ്. But the joy that is in the heaven it is going to be their everlasting joy avar santoshavum aanandavum praapikkum oh you will have joy as well as gladness avanda ezhudirikkunnathu dukkavum neduvirppum odipogum oh it is written sorrow and grief is going to go away avada nammada paanapathrangal nirayan pogiyana oh our vessels are going to fill rogamillatha aarogyathinte niravu avade undagum and we are going to have a health where there is no sickness dukkavum vedanayum illatha aashwasathinte niravu avade undagum and we going to have no pain or sorrow we're going to have comfort there നമ്മുടെ സമാധാനം അവിടെ കഴിഞ്ഞു കവിഞ്ഞൊഴുകാൻ പോവുകയാണ് our peace is going to overflow there രാത്രിയും പകലും ഇല്ലാത്ത സൂര്യചന്ദ്രന്മാർ ഇല്ലാത്ത തേജസ്സിന്റെ നിറവ് അവിടെ ഉണ്ടാകും oh there is no sun or the moon or stars there is full of glory ഉഞ്ഞാടതിന്റെ വിളക്കായി വീടുകളെ പ്രകാശിപ്പിക്കുമ്പോൾ all because the lamb is there and he is going to be shining ഒരു ഇരുട്ടിന്റെ അംശം പോലും അവിടെ ഇല്ലാത്ത hallelujah there is not going to be dark of darkness ഒരു അശുദ്ധനും കടന്നില്ലാത്ത hallelujah no darkness can get ഒരു പിശാചിന്റെ പദ്ധതിയോടെ വിജയിക്കാത്ത no schemes of the devil can come there ജയത്തിന്റെ നിറവ് അവിടെ ഉണ്ടാകും oh there is going to be fullness of victory oh hallelujah hallelujah ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു oh let us fill our hearts ജീവിതത്തിൽ ഏറ്റവും തൃപ്തമായ ദിവസം അതായിരിക്കും that will be the most satisfied time of our life നമ്മുടെയൊക്കെ മുഖം തേജസ് കൊണ്ട് വിളങ്ങും ദൈവ മക്കളെ our face is going to be full with glory അത് രണ്ട് കാര്യങ്ങളാലാണ് Yeah, because of two things ഒന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാലും because things that we see രണ്ട് കേൾക്കുന്ന ഒരു കേൾവിയാലും because the things that we hear സ്വർഗ്ഗത്തിലെ നിറവിന്റെ രണ്ട് കാരണങ്ങൾ and those are things of two fullness എന്താണ് നമ്മൾ കേൾക്കുന്നത് what we hear ഹല്ലേലൂയ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു oh lamb you are slain നിന്റെ രക്തം കൊണ്ട് because of your blood ആശ വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ no matter what tongue or color വില കൊടുത്തു വാങ്ങിയവരെ and we have paid a price ഇവർ വെറുതെ വന്നു കയറിയവരല്ല and not so many silly people ഇവർക്ക് വേണ്ടി മുടക്കി ഒരു വിലയുടെ ഉള്ള തിരിച്ചറിവ് നമുക്ക് കേൾക്കാം we will understand the price that was paid for
for us. രണ്ട് നമുക്കുണ്ടാകുന്ന തൃപ്തി. And second satisfaction. ഒരു കാഴ്ച നിമിത്തം ഉണ്ടാകുന്ന തൃപ്തിയാണ്. And this is because of what we see. എന്താണ് ആ കാഴ്ച? What do we see? 17th സങ്കീർത്തനം 15th വാക്യം. And Psalm number 17 verse 15. ഞങ്ങൾ അവന്റെ രൂപം കണ്ട് തൃപ്തരാകും. Oh, we will be satisfied because എന്താണ് നമ്മുടെ നിറവിന്റെ കാരണം? And what is the reason of fullness? യേശുവിനെ അവൻ ഇരിക്കുന്നത് പോലെ ഞങ്ങൾ കാണും. Oh, we will see Jesus as he is. യോഹന്നാൻ പത്മോസിൽ കണ്ടതിനേക്കാൾ. And more than what John saw in Patmos. മറുരൂപമലയിൽ യാക്കോബും യോഹന്നാനും പത്രോസും കണ്ടതിനേക്കാൾ. More than what Peter, James and John saw Moses. ആയിരം ആയിരം മടങ്ങ് തേജസ്സോടെ. And more than thousands and thousands of glory. പ്രിയനെ പോൽ സുന്ദരനായ ആരുമില്ലാത്ത യേശുവിനെ ഞാൻ കാണും. ഞാൻ കാണും. ഞാൻ കാണും. Hallelujah. I will see my beloved Jesus, who is the most beautiful and the most beautiful. മരണനിഴലിൽ താഴ്വര കഴിഞ്ഞെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ഭാഗ്യവസ്ഥ. And the fourth blessing that we are going to receive after we pass the valley of shadow of death. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. I shall dwell in the house of the Lord forever. അന്തമില്ലാത്ത നിത്യതയിലെ വാസത്തിന്റെ ആ നീളമാ പറയുന്നത്. And that is talking about the dwelling which is not രണ്ടര മണിക്കൂറത്തെ സഭായോഗമല്ല. Not 2.5 hours of Sunday. രണ്ടര മണിക്കൂറത്തെ ഒരു മീറ്റിംഗ് അല്ല. Not 1.5 service. അല്ലല്ല ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥനയല്ല. Not as a prayer here and there. ദൈവസാന്നിധ്യം 24 മണിക്കൂറും അനുഭവിക്കുന്ന ഒരു വാസം. A dwelling where you can have the presence of God 24 hours. Revelation 21:3. ഇത് മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. Behold the tabernacle of God with this man. അവൻ അവരോട് കൂടെ വസിക്കും. And he will dwell with them. അവർ അവന്റെ ജനമായിരിക്കും. They shall be his people. ദൈവം താൻ അവരുടെ ദൈവമായി കൂടെ ഇരിക്കും. And God himself shall be with them. 22:3-4. Revelation 22:3-4. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. And his servants are going to worship him. അവർ അവന്റെ മുഖം കാണും. And they will see his face. ദൈവമക്കളെ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും കേട്ട ദൈവത്തിന്റെ കാലൊച്ച. And the footsteps that Adam and Eve heard in the Garden of Eden. വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന് കൂടെ നടക്കുവാൻ ലഭിച്ച ഭാഗ്യം. And the blessedness that they had in the evening. നിത്യം നിത്യം ലഭിക്കുന്ന ദിവസമാ മറുകരയിൽ. And on the other shore we will have it forever and ever. അന്ന് മരത്തിന് പുറകിൽ ഒളിച്ച ആദമല്ല നമ്മൾ. And at that day we will not be hiding like Adam behind the tree. മാർവിൽ ചാരുന്ന അവന്റെ പ്രിയമക്കളായിരിക്കും. Oh, we will be leaning on his beloved. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you have the faith? Hallelujah. അന്ന് ഒളിക്കുന്ന ദൈവമക്കളല്ല. And that day we are not going to hide. യേശുവിൻ പിൻ പ്രിയൻ മാർവിൽ ചാരും ദിനം എന്തോ ആനന്ദം. Hallelujah. We will be so delighted we are close to the bosom of Jesus. താമസമില്ലാതെ ഈ കാഴ്ച കാണാൻ പോവുകയാണ്. Oh, without delay we are going to see this. അന്തമില്ലാതെ യുഗം യേശുവിനെ ആരാധിക്കും. അവന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. And we ageless we are going to see in his presence. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. And I'm going to close with the next verse. മരണനിഴലിൽ താഴ്വര കഴിയുമ്പോൾ. After the valley of the shadow of death. നാം എത്തുന്ന ശാന്ത തുറമുഖം. And the peaceful shore we reach. നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കിൽ കൂടെ കാണാൻ കഴിയും. Can you see it? മലയുടെ ഇങ്ങേ വശത്ത് എന്താണ്? And what is on the other side of the hill? അനുഗ്രഹ പൂർണ്ണമായ ദൈവത്തിൽ അധിഷ്ഠിതമായ ഇടയൻ നടത്തുന്ന ജീവിതം. And a shepherd who is living a peaceful blessed life. ഒരു നാൾ ഈ യാത്ര തീരും മരണത്തിന്റെ നിഴലിന്റെ കട്ടി കൂടി കൂടി വന്നിട്ട്. And one day our journey is going to finish as the greatness of this world. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കും. Our life will end here. പിന്നെ നാം കാണുന്നത് മറുകരയിലാണ്. And then we see that അവിടെ നമുക്ക് ലഭിക്കുന്ന ആയിരം ആയിരം ആത്മീയ അനുഭവങ്ങൾ ഉണ്ട്. And there are thousands of blessed things. അതിലെ ചിലത് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I just mentioned only couple. ഇന്ന് രാവിലെ നമ്മുടെ ദൈവം താഴ്വരകളുടെ ദൈവമാണ്. And today our God is God of valleys. എല്ലാ കണ്ണുകളോടേക്കും പ്രാർത്ഥിക്കാം. Everybody close your eyes. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും. If anyone listening to this word. അശ്വരമായ മനുഷ്യ ജീവിതത്തിൽ. And in this perishing world. മറുകരയിൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ. If you do not know what is on the other shore. മരണത്തിനപ്പുറം എന്താണെന്ന് അറിയില്ലെങ്കിൽ. If you do not know what is beyond death. എന്ന പകൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ. And as your life you know Christ. യേശു മേയ്ക്കുന്ന ഇടയൻ മേയ്ക്കുന്ന ആടുകളായി തീർന്നാൽ. And if you become the pastor of Jesus Christ. നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടത്തില്ല. Oh, we don't need to worry about a future. അടുത്ത സഭായോഗത്തിന് എത്ര പേർ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. I do not know who is going to how many are going to be next. അടുത്ത വർഷം എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല. I don't know how many people are going to be next. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. One thing I know for sure. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. I will dwell in the house of the Lord for long time. നമ്മുടെ ദൈവം താഴ്വരകളുടെ ദൈവമാണ്. Our God is a God of valleys. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. May God bless you with these words. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഈ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണല്ലോ. എല്ലാവരെയും കർത്താവ് ധാരാളമായി ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള ദൈവമേ, ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും വിശുദ്ധ തിരുവെഴുത്തുകളെ ധ്യാനിപ്പാനും ഒക്കെ ഭാഗ്യം ലഭിച്ചുവല്ലോ. കർത്താവിനെ നല്ല പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പാട്ടിൽ കൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിനാൽ സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് ഞങ്ങളോട് സംസാരിച്ചല്ലോ.
കർത്താവേ ദേശത്തും സഭയ്ക്കും സമാധാനം വ്യാപരിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി ആത്മാവിൽ സഭ അനുഭവിച്ചു. അത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വഴി തുറന്നു. യോപ്പയിലെങ്കും അത് പ്രസിദ്ധമായല്ലോ. ഇന്ന് രാവിലെ ഞങ്ങളും ഇത് ആശിക്കുന്നു, കൊതിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ദൈവനാമം ഞങ്ങളിൽ കൂടെ പ്രസിദ്ധമാകണം. ഹല്ലേലൂയ. ദൈവമനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്, യഹോവ ഇവിടെയുണ്ട് സത്യമെന്ന് മറ്റുള്ളവർ കേൾക്കത്തക്കോണമുള്ള ഒരു പ്രസിദ്ധി യോപ്പയിൽ ഉണ്ടായതുപോലെ ഒക്കലഹോമയിലെ, യൂക്കോണിലെ, മസ്റ്റാങ്ങിലെ, സ്റ്റിൽ വാട്ടറിലെ, കർത്താവെ ഹല്ലേലൂയ, എൽക് സിറ്റിയിലെ, ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ടവർ പാർക്കുന്ന മോറില്, നോർമലില്, ബദനിയിൽ, വാറേക്കറിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കേൾക്കപ്പെട്ട വചനം നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ, സൗഖ്യവും ശാന്തിയും എല്ലാവർക്കും പകരപ്പെടുമാറാകട്ടെ. യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നാമ ഹല്ലേലൂയ.